ഹലോ ഗൈസ്, വെൽക്കം ടു എ ഫ്ലോഗ്. എ ഫ്ലോഗിൻ്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കാലിക്കറ്റ് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. കാലിക്കറ്റ് ബീച്ചിൽ ഞാൻ എത്തിയപ്പോൾ ഒരാളെ ഞാനിവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് നേരം സംസാരിച്ച സമയത്ത് ഒരു ഇൻസ്പയറിങ് സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. ഇദ്ദേഹത്തിൻ്റെ പേര് മധു എന്നാണ്. അദ്ദേഹത്തെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ആ മാസ്ക് ഒന്ന് താത്തിക്കും, എല്ലാവരും ഒന്ന് കാണട്ടെ ഫേസ്. ഇദ്ദേഹത്തിൻ്റെ പേര് മധു എന്നാണ്. ഇദ്ദേഹം ഇവിടെ കടല വിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങളടുത്ത് വന്നൊരു കടല വാങ്ങുമെന്ന് ചോദിച്ച് ഞങ്ങൾ കടലൊക്കെ വാങ്ങി. ഞാൻ കടല വാങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയുന്നത്. ആ കഥ ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ ഓൾ കേരള റൈഡറാണ്, സ്കേറ്റ് ബോർഡ് റൈഡർ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കച്ചവടം വിറ്റ പൈസ വെച്ചിട്ടാണ് ഓൾ കേരള അടിച്ചത്. ഇനിയിപ്പോൾ ഓൾ ഇന്ത്യയും കൂടി അടിക്കാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇവിടുന്ന് ചെറുപ്പം തൊട്ടിട്ടേ കടല കച്ചവടമാണ്. അച്ഛൻ ഐസ്വതി കച്ചവടം, അമ്മയ്ക്ക് കടല കച്ചവടം. എൻ്റെ രാവിലെ തന്നെ ഞാൻ സ്കേറ്റ് ബോർഡ് എടുത്ത് വരും. ഇവിടുന്ന് രാവിലെ ട്രെയിനിങ് എടുക്കും, രാത്രി വൈകിട്ടാകുമ്പോൾ കച്ചവടം ചെയ്യും. നമുക്ക് പിന്നെ ആകെയുള്ളത് ബിസിനസ്, കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തിനാണ് കച്ചവടം ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസത്തെ അധ്വാനം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്തേ പറ്റുള്ളൂ. ചെറുപ്പത്തിലെ അധ്വാനം പഠിക്കുന്നത് നല്ലതെന്ന് വെച്ചതുകൊണ്ടാണ് കൂടെ നിന്ന് ചെയ്യുന്നത്. അതായത് നിങ്ങൾ സ്കേറ്റിംഗ് ബോർഡിൽ കേരളം മൊത്തം ചുറ്റി. ഓക്കെ, അതായത് നമ്മൾ സൈക്കിളിൽ കേരള ചുറ്റി എന്ന് കേട്ടിട്ടുണ്ട്. നടന്നു പോയവരെ അങ്ങനെ പല ഓരോരുത്തർ ഓരോരുത്തരുടെ പാഷനിൽ പോയിരുന്നുണ്ട്. ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്, അതായത് സ്കേറ്റിംഗ് ബോർഡിൽ. പക്ഷേ സ്കേറ്റിംഗ് ബോർഡിൽ പോയി എന്ന് മാത്രമല്ല, അതിനുള്ള ചിലവായിട്ട് ഇദ്ദേഹം കണ്ടെത്തിയ ഈ ഒരു മാർഗം വളരെ ഇൻസ്പയറിംഗ് ആണ്. അതായത് ഞാനിപ്പോൾ ഒരു ഓൾ ഇന്ത്യ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തന്നെ പല പ്രതിസന്ധികൾ പോകാൻ പറ്റുമോ, കാരണം കയ്യിൽ പൈസ ഇല്ല, എന്ത് ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടതൊരു ഭയങ്കര ഇൻസ്പയർ ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ സ്കേറ്റിംഗ് ബോർഡ് എവിടെ? എൻ്റെ അച്ഛൻ്റെ ഷോപ്പിൻ്റെ മേലെയുള്ള. അച്ഛൻ്റെ ഷോപ്പിൻ്റെ മേളാണ്. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ അവിടെ ഐശ്വര്യ കച്ചവടം. അച്ഛന് ഐശ്വര്യ കച്ചവടം. ഓക്കെ, അപ്പോൾ നിങ്ങളെ കണ്ടുമുട്ടിയത് ഏതായാലും ഒരു നിമിത്തമായിട്ട് തോന്നല്ലേ. നിങ്ങളെ സ്ഥലം എവിടെയാണ്? ഞാൻ കക്കോടിമുക്ക്. കക്കോടിമുക്ക്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സ്കേറ്റിംഗ് ബോർഡ് ഈ ഒരു പാഷനായി മാറിയത്? എന്തെങ്കിലും കണ്ടിട്ടാണോ? എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഞാൻ ചെറുപ്പം തൊട്ടിട്ട് കുറേ ഇംഗ്ലീഷ് പടമൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്കേറ്റ് ബോർഡ് കുറേ കണ്ടപ്പോൾ പിന്നെ ഗെയിംസ് കളിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ഗെയിമിൻ്റെ ഏട്ടൻ കാട്ടി തന്നായിരുന്നു. അത് നല്ല കണ്ട് കളിച്ച് കളിച്ച് ഇഷ്ടപ്പെട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു തലക്ക് പിടിച്ച കാര്യമായി. അപ്പോൾ സ്കേറ്റ് ബോർഡ് വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു പൂതി വന്ന്. പിന്നെ അതിനുശേഷം ഞാൻ എടുത്ത് ഒരു അച്ഛൻ ആദ്യമായിട്ടൊരു ബോർഡ് കൊണ്ടുവന്ന് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവർക്കും കൂടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ വരുന്നത് ഒരു ഉറക്കത്തിൻ്റെ ഒരു ബോധത്തിലാണ്. അപ്പോൾ സ്കേറ്റ് ബോർഡ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ആദ്യമായിട്ട് അച്ഛനൊന്ന് കൊണ്ടേ തന്നെന്ന് പറഞ്ഞിട്ട് കുറേ ആഗ്രഹിച്ച സാധനമാണല്ലോ. അപ്പോൾ കൊണ്ടേ തന്നപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ആഗ്രഹം തോന്നിയപ്പോൾ എനിക്കും എടുത്ത് ഓട്ടണം എന്ന് തോന്നി. അപ്പോൾ ഞാനെടുത്ത് ഓടിച്ച് നോക്കി. പിന്നെ അത് മുറ്റത്തുകൂടെ ആയി. പിന്നെ ആരും കാണാണ്ട് നേരെ റോട്ടിലേക്ക് ഇറക്കി. റോട്ടിലേക്ക് ഇറക്കിയതിന് ശേഷം പിന്നെ ആൾക്കാരൊക്കെ കുറേ ചീത്താറിഞ്ഞു. ഇപ്പോൾ രാന്തെന്നൊക്കെ വിളിച്ചു, കുറേ സൈക്കോ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ ഞാനൊന്നും മൈൻഡിൽ കരുതിയില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് സ്കേറ്റ് ബോർഡിന് മേലെ പോകണമെന്ന്. പക്ഷേ ഈ സാധനം ഉള്ളപ്പോൾ ഞാൻ വണ്ടിൻ്റെ അകത്തും ബൈക്കിൻ്റെ അകത്തും ബസ്സിൻ്റെ അകത്തും ഒന്നും കയറൂല. ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. കിലോമീറ്ററുകളോ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റി. പക്ഷേ വീട്ടുകാർ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ പിടിച്ച് വെച്ച് പക്ഷെ തരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അതൊന്നും സീരിയസ് ആക്കിയില്ല. ഞാൻ അതെടുത്ത് ഓട്ടാൻ വേണ്ടി തന്നെ തുടങ്ങി. എനിക്കെന്നാലും അതിനോടുള്ള ക്രൈസ് അത്രയ്ക്ക് ഇഷ്ടമാണ്. നമുക്ക് ഏത് കൂടെ ഉണ്ടെങ്കിലും ഒരു സന്തോഷം കിട്ടില്ല. ഈ ബോർഡ് ഉള്ളപ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഹാപ്പിയാണ്. ഒരു പോസിറ്റീവ് എനർജി അല്ലേ? ഓക്കെ, ഓരോരോ പാഷന്. മധു എല്ലാ ടൈമിലും ഇവിടെ കടൽപ്പുറത്ത് ഉണ്ടാവലുണ്ടോ? കടലായിട്ട് ഞാൻ എല്ലാ ദിവസവും ഉണ്ടാവും. കടല കച്ചവടമായിട്ടും ഏത് ടൈമിലാണ് ഉണ്ടാവുക? ഞാൻ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഉണ്ടാവുക. വൈകിട്ട്? അപ്പം വൈകിട്ട് 4 മണിക്ക് ശേഷം വന്നാൽ മധുവിനെ ഇവിടെ കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാലിക്കറ്റ് ബീച്ചിലൊക്കെ വരുന്നവർ മധുവിനെ കണ്ടാലൊന്ന് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇങ്ങനെ കടലൊക്കെ വിറ്റിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വരുമ്പം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ മെൻഷൻ ചെയ്യാം. ഏതായാലും ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇതൊരു കണ്ടൻറ്റായിട്ടൊന്നും നിങ്ങൾ കരുതേണ്ട, ഇങ്ങനത്തെ ഒരാളൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ചാനലുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരുവേ. ബൈ ബൈ.